വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നടന്ന പി എസ് സി എക്സാമിന്റെ ചോദ്യവും ഉത്തരവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 61/2024. ക്വസ്റ്റ്യൻ കോഡ് സി ആണ് ഉള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, തൃശൂർ. രണ്ടാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, വൈകുണ്ഠസ്വാമികൾ. മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപം. നാലാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി, ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. അഞ്ചാമത്തെ ചോദ്യം, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഉത്തരം ഓപ്ഷൻ എ, ഗൗരി പാർവതിഭായ്. അടുത്തത് ആറാമത്തെ ചോദ്യം, G20 ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? നാല് പ്രസ്താവന തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് G20 ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ഓപ്ഷൻ ബി, G20 സ്ഥിരമായ ആസ്ഥാനമില്ല. ഓപ്ഷൻ സി, 1998 G20 രൂപീകരിക്കപ്പെട്ടത്. ഓപ്ഷൻ ഡി, എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. അപ്പൊ ഇതിൽ G20 ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 1998 G20 രൂപീകരിക്കപ്പെട്ടത്, അതാണ് തെറ്റായ പ്രസ്താവന. G20 രൂപീകരിക്കപ്പെട്ട വർഷം 1999 ആണ്. ഏഴാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കണ്ണൂർ. എട്ടാമത്തെ ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, റൗലറ്റ് ആക്ട്. ഒൻപതാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാലാബാഗ് അടിത്തറ ഇളക്കി ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി. പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ലാഹോർ. പതിനൊന്നാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, കഴ്സൺ പ്രഭു. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, സരോജിനി നായിഡു. അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഉത്തരം ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പതിനാലാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 44 ഭേദഗതി. പതിനഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, അമേരിക്ക. പതിനാറാമത്തെ ചോദ്യം, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, സ്വരൺസിംഗ് കമ്മിറ്റി. പതിനേഴാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, രാഷ്ട്രപതി. പതിനെട്ടാമത്തെ ചോദ്യം, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, സോവിയറ്റ് യൂണിയൻ. അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ബി, APJ അബ്ദുൽ കലാം. ഇരുപതാമത്തെ ചോദ്യം, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ഉത്തരം ഓപ്ഷൻ ബി, ജിലുമോൾ മാരിയറ്റ് തോമസ്. 21ാമത്തെ ചോദ്യം, 2023 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏതു രാജ്യത്തെ ടീമിനെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ശ്രീലങ്ക. 22ാമത്തെ ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, ഫസൽ അലി. ഓപ്ഷൻ ബി, പോറ്റി ശ്രീരാമലു. ഓപ്ഷൻ സി, KM പണിക്കർ. ഓപ്ഷൻ ഡി, HN കുൻസ്രു. ഇതിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി, പോറ്റി ശ്രീരാമലു. 23ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? നാല് പ്രസ്താവന തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, ചേരിചേരാ നയം. രണ്ടാമത്തെ പ്രസ്താവന, സമാധാനപരമായ സഹവർത്തിത്വം. മൂന്നാമത്തെ പ്രസ്താവന, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. നാല്, സ്വാശ്രയത്വം.
ഇതിൽ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. അതായത് ഒന്നാമത്തെ പ്രസ്താവന ചേരി ചേരാ നയം, 2 സമാധാനപരമായ സഹവർത്തിത്വം, 3 ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. 24-ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. 25-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. 26-ാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി പുന്നമടക്കായൽ. 27-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 941. 28-ാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി AJ ദേശായി. 29-ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സൈലന്റ് വാലി. 30-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി മേഘാലയ. 31-ാമത്തെ ചോദ്യം, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? ഉത്തരം ഓപ്ഷൻ സി 1973. 32-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 14-ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജഗദീപ് ധൻഖർ. 33-ാമത്തെ ചോദ്യം, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? ഉത്തരം ഓപ്ഷൻ സി 7-ാം സ്ഥാനം. 34-ാമത്തെ ചോദ്യം, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ഡി സജി ചെറിയാൻ. 35-ാമത്തെ ചോദ്യം, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. 36-ാമത്തെ ചോദ്യം, 19-ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ ചൈന. 37-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പെരിയാർ. 38-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഉത്തരമഹാസമതലം. 39-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ട. 40-ാമത്തെ ചോദ്യം, കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ എ 9. 41-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. 42-ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി പമ്പ. 43-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. 44-ാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ഏഷ്യ. 45-ാമത്തെ ചോദ്യം, 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി അല്ലു അർജുൻ. 46-ാമത്തെ ചോദ്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ഉത്തരം ഓപ്ഷൻ ബി കാലം സാക്ഷി. 47-ാമത്തെ ചോദ്യം, 2023 71-ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. 48-ാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ്. 49-ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തതേത്? ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഓപ്ഷൻ എ ലാൻഡർ, ഓപ്ഷൻ ബി റോവർ, ഓപ്ഷൻ സി ഓർബിറ്റർ, ഓപ്ഷൻ ഡി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഇതിൽ ചന്ദ്രയാൻ 3 ISRO വിക്ഷേപിച്ചതല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ഓർബിറ്റർ. 50-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. 51-ാമത്തെ ചോദ്യം, ചരക്കു സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ ബി 1 ജൂലൈ 2017. 52-ാമത്തെ ചോദ്യം, ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി പ്രേംചന്ദ്. 53-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്?
മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. രണ്ടാമത്തെ പ്രസ്താവന, തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. മൂന്നാമത്തെ പ്രസ്താവന, സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ഈ പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, രണ്ട് മാത്രം ശരി. അതായത് രണ്ടാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്, തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്, അതാണ് ശരിയായ പ്രസ്താവന. 54-ാമത്തെ ചോദ്യം, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, മലപ്പുറം. 55-ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 2023. 56-ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ, ആർദ്രം. 57-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? നാല് ജോഡി തന്നിട്ടുണ്ട്, ഇതിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ജോഡി ഇതാണ്, ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. രണ്ടാമത്തെ ജോഡി ഇതാണ്, കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. മൂന്നാമത്തെ ജോഡി, ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ഇത് ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, രണ്ട് മാത്രം ശരി. അതായത് കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ, അത് മാത്രമാണ് ശരിയായ ജോഡി. 58-ാമത്തെ ചോദ്യം, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ സി, പയർ. 59-ാമത്തെ ചോദ്യം, അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു, ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ഉത്തരം ഓപ്ഷൻ സി, കണ. 60-ാമത്തെ ചോദ്യം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കണികകളുടെ ഊർജം കൂടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, കണികകളുടെ ചലനം കുറയുന്നു. ഇതിൽ ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത്, ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3 മാത്രം. 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അത് പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. 1, കണികകളുടെ ഊർജം കൂടുന്നു. 2, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. 3, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. 61-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT-60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി, ജപ്പാൻ. 62-ാമത്തെ ചോദ്യം, ഇതുവരെ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? നാല് പ്രസ്താവന തന്നിട്ടുണ്ട്. 1-ാമത്തെ പ്രസ്താവന, ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. 2-ാമത്തെ പ്രസ്താവന, ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. അടുത്ത 3-ാമത്തേത്, താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 4, വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ജെയിംസ് വെബുമായിട്ട് ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് ജെയിംസ് വെബ് ദൂരദർശിനിയുടെ പ്രത്യേകത അല്ലാത്തത്. 63-ാമത്തെ ചോദ്യം, മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായി മാറുന്നു. 64-ാമത്തെ ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഉത്തരം ഓപ്ഷൻ എ, കോൺവെക്സ് ലെൻസ്. 65-ാമത്തെ ചോദ്യം, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ജയന്റ് വീലിന്റെ ചലനം. ബാക്കിയുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. ഓപ്ഷൻ ബി, ഊഞ്ഞാലിന്റെ ചലനം. ഓപ്ഷൻ സി, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം. ഓപ്ഷൻ ഡി, ജയന്റ് വീലിന്റെ ചലനം. ഇതിൽ ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത്, ഉത്തരം ഓപ്ഷൻ ഡി, ജയന്റ് വീലിന്റെ ചലനം. 66-ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, മെന്റലീവിയം. ഓപ്ഷൻ ബി, ടൈറ്റാനിയം. ഓപ്ഷൻ സി, റുദർഫോർഡിയം. ഓപ്ഷൻ സി, ക്യൂറിയം. ഉത്തരം ഓപ്ഷൻ ബി, ടൈറ്റാനിയം.
67-ാമത്തെ ചോദ്യം, എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ലിംഫോസൈറ്റ്. 68-ാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ, WIFS. 69-ാമത്തെ ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, ബാലമിത്ര. 70-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ, ലൈംഗിക ബന്ധത്തിലൂടെ. ഓപ്ഷൻ ബി, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. ഓപ്ഷൻ സി, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. ഓപ്ഷൻ ഡി, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. ഇതിൽ എയ്ഡ്സ് രോഗം പകരാത്ത മാർഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. 71-ാമത്തെ ചോദ്യം, സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ഉത്തരം ഓപ്ഷൻ എ, ക്യാപ്റ്റൻ ഗീതിക കൗൾ. 72-ാമത്തെ ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ചെന്നൈ. 73-ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തുടങ്ങനാട്. 74-ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ സി, 28%. 75-ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, ക്ഷയം. ഓപ്ഷൻ ബി, ചിക്കൻ ബോക്സ്. ഓപ്ഷൻ സി, എലിപ്പനി. ഓപ്ഷൻ ഡി, ഡിഫ്തീരിയ. ഇതിൽ ഒറ്റപ്പെട്ടത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ചിക്കൻ ബോക്സ്. 76-ാമത്തെ ചോദ്യം, നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ എ, വവ്വാൽ. 77-ാമത്തെ ചോദ്യം, ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഡയബറ്റീസ് മെലിറ്റസ്. 78-ാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഇരുമ്പ്. 79-ാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ, സ്പിഗ്മോമാനോമീറ്റർ. 80-ാമത്തെ ചോദ്യം, രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, അതിറോസ്ക്ലീറോസിസ്. ഓപ്ഷൻ ബി, പക്ഷാഘാതം. ഓപ്ഷൻ സി, ഹൃദയാഘാതം. ഓപ്ഷൻ ഡി, പ്രമേഹം. ഇതിൽ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രമേഹം. അടുത്ത മാത്സ് ചോദ്യങ്ങളാണ്. 81-ാമത്തെ ചോദ്യം, ബോർഡ് മാസ് ക്വസ്റ്റ്യൻ ആണ്. -7 + 5 × -3 - 7 × -2 + 13 - 5 + 14 / 2 ഉത്തരം ഓപ്ഷൻ ബി, 5. 82-ാമത്തെ ചോദ്യം, വിട്ടുപോയ സംഖ്യ കണ്ടെത്താനാണ്. 4, 7, 12, 19 അടുത്ത ഡാഷ്, അത് കഴിഞ്ഞ് 39. വിട്ടുപോയ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 28. 83-ാമത്തെ ചോദ്യം, അതും എന്താണ്, ഒരു വിട്ടുപോയ സംഖ്യ കണ്ടെത്താനാണ് തന്നിരിക്കുന്നത്. ചിത്രത്തിൽ ആ സംഖ്യകൾ തന്നിട്ടുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 27. 83-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 27. 84-ാമത്തെ ചോദ്യം, സമാനമല്ലാത്തതേത്? സമാനമല്ലാത്തതേത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സമാനമല്ലാത്തത് ഏത് എന്നതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 5, 11, 17, 22 അതാണ് ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി. 85-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചതേത്? പദങ്ങൾ ഇതൊക്കെയാണ്. 1, രേഖ. 2, കോൺ. 3, ബിന്ദു. 4, ത്രികോണം. അപ്പോൾ ഇവയെ അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിക്കുന്നത്, ഉത്തരം ഓപ്ഷൻ ബി, 3, 1, 2, 4. അതായത് ബിന്ദു, രേഖ, കോൺ, ത്രികോണം. 86-ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ആര്? 31, 41, 51, 61. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആര്? ഉത്തരം ഓപ്ഷൻ സി, 51. 87-ാമത്തെ ചോദ്യം, നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു. അച്ഛൻ മകനോട് പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴുള്ള പ്രായം എത്ര? ഉത്തരം ഓപ്ഷൻ സി, 25. 88-ാമത്തെ ചോദ്യം, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന്
വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ജോലിസ്ഥലത്ത് എത്തിച്ചേരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലിസ്ഥലത്ത് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? ഉത്തരം ഓപ്ഷൻ എ 130 മീറ്റർ. 89-ാമത്തെ ചോദ്യം, ഒരു ക്രിയയാണ് തന്നിരിക്കുന്നത്. -1/5 -1/101 -1/200 -1/700. ഉത്തരം ഓപ്ഷൻ ബി 0. 90-ാമത്തെ ചോദ്യം, 61-ൽ എത്ര 6-ൽ 1-കളുണ്ട്? 61-ൽ എത്ര 6-ൽ 1-കളുണ്ട്? ഉത്തരം ഓപ്ഷൻ എ 366. 91-ാമത്തെ ചോദ്യം, 3030 ÷ 15 + 15. ഉത്തരം ഓപ്ഷൻ എ 217. 92-ാമത്തെ ചോദ്യം, 2 സംഖ്യകളുടെ ലസാഗു 108 ഉം ഉസാഗ 18 ഉം സംഖ്യകളിൽ ഒന്ന് 54 ഉം ആയാൽ മറ്റേ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 36. 93-ാമത്തെ ചോദ്യം, ചെറുതേത്? താഴെ തന്നിട്ടിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ചെറുതേത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 7/11, ഓപ്ഷൻ ബി 8/13, ഓപ്ഷൻ സി 2/3, ഓപ്ഷൻ ഡി 5/8. ഇതിൽ ചെറുതേത്? ഉത്തരം ഓപ്ഷൻ ബി 8/13. 94-ാമത്തെ ചോദ്യം, 5/625 = 0.7547 ആയാൽ 5/6625 എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 0.000747. 94-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 95-ാമത്തെ ചോദ്യം, √1 ÷ 64 = 36 ക്രിയ ചെയ്യാനാണ്. ഉത്തരം ഓപ്ഷൻ ഡി 1 ÷ 4 = 1. 96-ാമത്തെ ചോദ്യം, 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70 ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90 ഉം ആയാൽ 5-ാമത്തെ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ എ 80. 97-ാമത്തെ ചോദ്യം, 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്ര? ഉത്തരം ഓപ്ഷൻ എ 500. 98-ാമത്തെ ചോദ്യം, ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 1 മണിക്കൂർ 50 മിനിറ്റ്. 99-ാമത്തെ ചോദ്യം, √3249 = 57 ആണ്. എങ്കിൽ √3249 + √32.49 + √324,900 - √3249 അതായത് 0.3249 എത്ര? ഉത്തരം ഓപ്ഷൻ എ 633.27. 100-ാമത്തെ ചോദ്യം, 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം എത്ര? ഉത്തരം ഓപ്ഷൻ സി 25. അപ്പം ഇന്ന് നടന്ന PSC എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നമ്മൾ നോക്കിയത്. താങ്ക് യു.